പരവളി തന്നിൽ ഉയർന്ന, പരവളി തന്നിൽ ഉയർന്ന എന്ന് പറഞ്ഞാൽ ഹൃദയാകാശത്തിൽ, അതേ ദഹരാകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന, പ്രകാശിച്ചു നിൽക്കുന്ന ഭാനുമാൻ തൻ, ഭാനുമാൻ തൻ സൂര്യന്റെ തന്നെ തിരുവുരുവാണ്, തിരു ഉരുവാണ്, തിരുശരീരമാണ് ഈ കാണുന്നതെല്ലാം. ഏതെല്ലാം? നമ്മുടെ കരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, കളേബരം, ഇന്ദ്രിയങ്ങളാൽ തൊട്ടറിയാവുന്ന ഈ ജഗത്തു മുഴുവനും എന്ത് തന്നെയാണ്? നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള, അതേ ഹൃദയാകാശത്തിലുള്ള സൂര്യന്റെ തിരുസ്വരൂപമാണ്. എന്ന് പറഞ്ഞാൽ നാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന, ജഗത്തിൽ കാണുന്ന സർവതും നമ്മിൽ നിന്നും അന്യമായിട്ടുള്ളതല്ല, നമ്മളിൽ തന്നെ ഉള്ളതാണ്, നാം തന്നെയാണ് എന്നാണ്. ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഗുരു പറയുന്നത്? തിരഞ്ഞു തേറണേണം. ഇക്കാര്യം നാം അന്വേഷിച്ചറിയണം. എങ്ങനെയാണ് അന്വേഷിച്ചറിയേണ്ടുന്നത്? അന്തർമുഖമായിട്ടറിയണം. കാരണം ബഹിർമുഖമായിട്ടറിയാൻ പറ്റില്ല. ബഹിർമുഖമായി നിൽക്കുന്ന ബഹുവിധമായി നിൽക്കുന്ന ഈ സമസ്ത പ്രപഞ്ചവും എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മസൂര്യന്റെ പ്രകാശമാണ്, ചൈതന്യമാണ്, തിരുസ്വരൂപം തന്നെയാണ് എന്ന് നമുക്കറിയണമെങ്കിൽ നാം നമ്മുടെ ഹൃദയാകാശത്തിലേക്ക് കടക്കണം. ആ ഹൃദയാകാശത്തിലേക്ക് കടന്നുള്ളതായ തിരച്ചിലുള്ളതായ ഉപായമാണ് ഒന്നാം ജ്ഞാനവലരിയിൽ ഗുരു നമ്മോട് ഉപദേശിച്ചത്. കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. പഞ്ചേന്ദ്രിയങ്ങളെ അഞ്ചിനെയും ഉള്ളിലടക്കിക്കൊണ്ട് തെരുതെരെ വീണു വണങ്ങുന്ന ആ തിരയലിൽ നമ്മൾക്ക് ആനുഭൂതികമായി തീരും ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊന്നും നമ്മിൽ നിന്നും അന്യമല്ല, നാം തന്നെയാണ്. ഗുരു ഈ പാരമാർത്ഥികതയെ പരമാനന്ദ അനുഭവത്തിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഗാനം ചെയ്തത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. ആത്മോപദേശ ശതകം നാരായണ ഗുരുവിന്റെ ആത്മകഥയാണ്. അതാ ഗുരു തിരഞ്ഞു തേറിയപ്പോൾ ഉണ്ടായ അനുഭവം പറഞ്ഞു. താൻ തന്നെയാണ് ഇക്കാണുന്നതെല്ലാം എന്ന്. അതെ, നമ്മിൽ ആത്മസൂര്യൻ പ്രകാശിച്ചിരിക്കുന്നുണ്ട്. പുറമേ കാണുന്ന സൂര്യൻ, ആ സൂര്യന്റെ പ്രകാശം പോലും നമ്മളുടെ ആത്മസൂര്യന്റെ പ്രകാശത്താൽ പ്രശോഭിതമാകുന്നതാണ്. അതായത് അഷ്ടാവക്ര ഗീത എന്ന മഹത്തായ ഈ ഉപദേശത്തിൽ പറയുന്നു, പ്രകാശോമേ നിജം രൂപം നാതിരിക്തോ മൃഗം തഥാ യഥാ പ്രകാശതേ വിശ്വം തഥാഹം ഭാസയേ വഹി. എന്റെ സ്വന്ത രൂപം പ്രകാശമത്രേ. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും രൂപം പ്രകാശം തന്നെയാണ്. പക്ഷെ നമുക്കതറിയാൻ കഴിയുന്നില്ല, അതറിയണം. പറയുകയാണ്, ഞാൻ അതിൽ നിന്നും ഭിന്നമല്ല. ഏതിൽ നിന്നും?
പ്രകാശത്തിൽ നിന്നും ഭിന്നമല്ല. പ്രപഞ്ചം പ്രകാശിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ തന്നെയാണ് പ്രകാശിക്കുന്നത്. എത്രയോ മഹത്തായ ഒരു തത്വത്തെയാണ് അനാവരണം ചെയ്തിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതേപോലെ ഈശാവാസ്യോപനിഷത്തിന്റെ 16-ാം മന്ത്രത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, യോ അസാവസോ പുരുഷഃ സോ അഹമസ്മി. യാതൊരാളാണോ ഈ ആദിത്യമണ്ഡലസ്ഥനായ പുരുഷൻ, അവൻ ഈ ഞാൻ തന്നെയാകുന്നു. അതായത് നാം ബാഹ്യമായി കാണുന്ന സൂര്യനിലെ ശക്തി പുരുഷൻ യാതൊന്നാണോ അത് ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഈ കാണുന്ന സർവപ്രപഞ്ചവുമെന്ന് അറിയണമെങ്കിൽ നാം ഡിക്ഷണറി വായിച്ചാലോ വ്യാകരണ ഗ്രന്ഥം പഠിച്ചാലോ പണ്ഡിതന്റെ പ്രഭാഷണങ്ങൾ കേട്ടാലോ സാധ്യമാകുകയില്ല. അത് ആനുഭൂതികമായിട്ടറിയേണ്ടതാണ്. ആനുഭൂതികമായിട്ടറിയാൻ ഗുരു നമ്മോട് പറയുകയാണ്, ഉപദേശിക്കുകയാണ്, തിരഞ്ഞു തേറിടേണം, അറിയണം, അന്വേഷിച്ചറിയണം, അന്തർമുഖമായി അന്വേഷിച്ച് അറിയണം. ഇവിടെ കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയുമനേക ജഗത്തും എന്ന് പറയുമ്പോൾ, അദൃശ്യപ്രപഞ്ചം മുതൽ ദൃശ്യപ്രപഞ്ചം വരെ ഉള്ള സർവതും ഞാൻ തന്നെയാണ്, നാം തന്നെയാണ്. അദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും സംഭൂതമായിട്ടുള്ളതാണ് ഈ ദൃശ്യപ്രപഞ്ചം. അപ്പോൾ ഈ ദൃശ്യപ്രപഞ്ചവും അതിന് കാരണഭൂതമായിരിക്കുന്ന അദൃശ്യപ്രപഞ്ചവും ഒക്കെ ഇങ്ങനെ പ്രതിഭാസിക്കുന്നത്, നിലനിൽക്കുന്നത്, പ്രകാശിക്കുന്നത് എന്റെ ഉള്ളിലെ, നമ്മുടെ ഉള്ളിലെ ആത്മസൂര്യന്റെ പ്രകാശം കൊണ്ടാണ്. ആത്മസൂര്യന്റെ പ്രകാശം കൊണ്ടാണ് പ്രപഞ്ചം മുഴുവനും പ്രശോഭിതമാകുന്നത്. അപ്പോൾ നമ്മൾക്ക് വേറൊരു ചൈതന്യത്തെ സമാശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേറൊരു ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നാം ആശ്രയിക്കുന്നു എന്ന് ധരിക്കുന്ന ദൈവം, ശക്തി, ചൈതന്യം നമ്മിൽ തന്നെയാണ്, നാം തന്നെയാണ്. അതാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുണ്ടായി, നമ്മിൽ ഓരോരുത്തരിലും അജയ്യമായ ഒരു ശക്തി ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ ഉണർത്തുന്നതോടുകൂടി നാം ഉയരുകയും അതേപോലെ തന്നെ നാം ആനന്ദാനുഭവ സമ്പന്നരാവുകയും ചെയ്യും. നാരായണ ഗുരു നമ്മെ ഉണർത്താനും ഉയർത്താനും വേണ്ടി വളരെ ലളിതമായിട്ട് ഉപദേശിക്കുകയാണ്, പഞ്ചേന്ദ്രിയങ്ങളെ അഞ്ചിനെയും ഉള്ളിലടക്കിക്കൊണ്ട് തെരുതെരെ വീണ് വണങ്ങി അതിനെ അറിയണമെന്ന്. അതിനെ അറിയണം, അതിനെ അറിയിക്കാൻ പറ്റില്ല. അത് നാം അറിയേണ്ടുന്നതാണ്, സ്വയമേവ അറിയേണ്ടുന്നതാണ്. അതുകൊണ്ട് ആത്മോപദേശ ശതകത്തിലെ 2-ാമത്തെ ജ്ഞാനവല്ലരിയെ സംബന്ധിച്ചിടത്തോളം ഗുരു നമുക്ക് നൽകുന്ന പരമമായ പാഠം, നമ്മിൽ നിന്നും അന്യമായി ഒരു ചൈതന്യമില്ല,
ഒരു വസ്തുമില്ല, യാതൊന്നുമില്ല. നാം ബാഹ്യമായി കാണുന്നതെല്ലാം, ബാഹ്യമായി കാണുന്നതെല്ലാം എന്ന് പറയുന്ന ഈ ജഗത്ത് മുഴുവനും, ഈ ജഗത്തിൽ നിൽക്കുന്ന നമ്മളുടെ ഈ ശരീരവും, ഈ ശരീരത്തിൽ നിലനിൽക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അവയ്ക്ക് പിന്നിൽ അദൃശ്യമായിരിക്കുന്ന അന്തഃകരണവും ഒക്കെ ഒരേ ഒരു മഹത്തായ ചൈതന്യത്തിന്റെ അഥവാ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ബഹിരാകാശത്തിൽ വിളങ്ങുന്ന ആത്മസൂര്യൻ തന്നെയാണ്. ആ ആത്മസൂര്യന്റെ പ്രകാശം കൊണ്ട് മാത്രമാണ് സൂര്യനും പ്രകാശിക്കുന്നത്. അതേ സൂര്യനെ പോലെ പ്രശോഭിക്കാൻ, പ്രകാശിക്കാൻ നമുക്ക് കഴിവുണ്ട്. ആ കഴിവിനെ നാം അറിയുന്നില്ല, അറിയാതെ ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നമ്മളിൽ നിന്നും ഭിന്നമല്ല. നമുക്ക് എവിടെ നിന്നും ശക്തി വരേണ്ടുന്നതല്ല, ആരും നമുക്ക് ശക്തി നൽകേണ്ടുന്നതല്ല. പിന്നെയോ, ശക്തി നമ്മളുടേത് തന്നെയാണ്, നമ്മിൽ തന്നെയാണ്. ആ ശക്തി കൊണ്ടാണ്, ആ ശക്തിയിൽ നിന്നാണ് നമ്മിൽ അദൃശ്യമായിരിക്കുന്ന കരണങ്ങളും പിന്നീടോ ഇന്ദ്രിയങ്ങള്, കളേബരം, അതേപോലെ സമസ്ത പ്രപഞ്ചവും നിലനിൽക്കുന്നത്. ബാഹ്യതയിൽ കാണുന്ന സൂര്യന്റെ പ്രകാശം പോലും നമ്മുടെ ആത്മസൂര്യന്റെ ചൈതന്യത്താൽ പ്രകാശിക്കുന്നതാണ്. പക്ഷേ സാമാന്യക്കാരായ ഒരാൾ കേൾക്കുമ്പോൾ ഇതവർക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഈ ബാഹ്യലോകത്ത് നിലനിൽക്കുന്ന സർവവസ്തുക്കളും സൂര്യനുൾപ്പെടെ സർവതും നമ്മുടെ ഹൃദയാന്തരംഗത്തിലുള്ള ആത്മസൂര്യന്റെ പ്രഭാവമാണ്, പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ, നാളിതുവരെ ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസം വരും. അങ്ങനെ നമ്മളുടെ പരമമായ സത്യത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ ഒരുപറ്റം ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. നാം അതിൽ കെട്ടുമിണഞ്ഞ് പോയി കിടക്കുകയാണ്, അതിൽ കിടന്ന് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ അജ്ഞാനാന്ധകാരത്തിൽ പെട്ട് ദുഃഖമനുഭവിക്കാതെ ജ്ഞാനസമ്പന്നമായിക്കൊണ്ട് പരമമായിരിക്കുന്ന ആനന്ദം അനുഭവിച്ച് ലോകത്തിന് പ്രകാശസ്വരൂപമായി തീരാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് ഗുരു പറയുന്നത്. ഗുരു ആ അവസ്ഥയിൽ എത്തിക്കൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനാണ് എന്ന്. ഇതേപോലെ നാം ഓരോരുത്തരും സൂര്യഭമാനം ശോഭിക്കണം, സൂര്യഭമാനം പ്രശോഭിതമാകണം. നാം അനന്തമായ ആനന്ദാനുഭവത്തിൽ ആമഗ്നരാകണം, ആനന്ദലീലയാടണം. അതുകൊണ്ട് നാം അന്തർമുഖമായിട്ട് അന്വേഷിച്ച് ആ ആത്മസൂര്യനിൽ രമിക്കുക, ലയിക്കുക, ആനന്ദിക്കുക. അതിന് എല്ലാവർക്കും ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അർദ്ധവിരാമം വിടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓ